നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്ത വർഷം ജാനുവരിയിലാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത്. ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് യുദ്ധങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിഫലനം. അതപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലാണെങ്കിലും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിലും അത് ട്രംപിനെ കൊണ്ട് നിർത്താനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് അവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്, അതുപോലെ തന്നെ ഈ ലോകത്തിനുമുണ്ട്. ഏതായാലും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപിനെ കുഴപ്പത്തിലാക്കാൻ പരമാവധി പണി കൊടുക്കുകയാണെന്ന് ഉറപ്പായിക്കൊണ്ടുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുക്രൈന്റെ കൈവശമുണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയതും ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് വേണം കരുതാൻ. ഇതെല്ലാം ഒടുവിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിച്ചേക്കുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത്. യുക്രൈനെ കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞ ദിവസം റഷ്യയും അവരുടെ കൈവശമുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ അയച്ചിരുന്നു. കൂടാതെ ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകളും കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ ആക്രമിക്കാനായി ഉപയോഗിച്ചിരുന്നു. ഈ നടപടി റഷ്യയെ ബ്രിട്ടനെതിരായ നിലപാട് കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. സ്റ്റോം ഷാഡോ മിസൈലുകൾ റഷ്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ അനുമതി നൽകിയതിന്റെ അർത്ഥം ബ്രിട്ടനും തങ്ങൾക്കെതിരായ യുദ്ധത്തിൽ പങ്കുചേരുന്നു എന്നാണെന്ന് യു കെയിലെ റഷ്യൻ അംബാസിഡർ കുറ്റപ്പെടുത്തിയത്. റഷ്യയിലെ കുർക്ക് പ്രവിശ്യയിലെ തന്ത്രപ്രധാനമായ ഒരു സൈനിക ക്യാമ്പിലേക്ക് ഈ മിസൈൽ അയച്ചത് നാറ്റോ സഖ്യരാജ്യങ്ങളുടെ കൂടി സഹായത്തോടെയാണെന്ന് അംബാസിഡർ കെലിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിന് തിരിച്ചടിയായി റഷ്യ യുക്രൈനിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ അയച്ചിരുന്നു. ഈ വാർത്ത സത്യമാണെങ്കിൽ റഷ്യ ചെയ്യുന്നത് കടുത്ത അപരാധമാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചിരിക്കുന്നത്. സംഭവത്തെ ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയവും ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഇത് പുടിൻ നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുന്നതിന് തെളിവാണെന്നും യൂറോപ്യൻ യൂണിയൻ ചൂണ്ടിക്കാട്ടി. യുക്രൈനിൽ റഷ്യ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവരെല്ലാം ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മിസൈലിന്റെ വേഗതയും മറ്റു കാര്യങ്ങളും വിലയിരുത്തിയ യുക്രൈൻ സൈന്യം അതൊരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായി സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല. യുക്രൈനിൽ സർക്കാരിന്റെ വിമാന നിർമ്മാണ കമ്പനി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലയായ നിപ്രോയിലാണ് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയത്. പോളണ്ടിൽ അമേരിക്കൻ സൈനിക താവളം ആക്രമിക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.